ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഒരു പ്രിൻസസ് കട്ട് ടോപ്പ് ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. 15 ഇഞ്ച് മതി, 1 ഇഞ്ച് സീം അലവൻസായിട്ട് മാർക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാക്ക് സൈഡിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത്. ഇവിടെ ഞാൻ സിബാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നെക്ക് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ബാക്ക് സൈഡിൽ നെക്ക് വിഡ്ത്ത് ഞാൻ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ ലെങ്ത്ത് 4.5 ഇഞ്ചിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. താഴെ ഭാഗത്ത് ഈ ഒരു ബോക്സിൻ്റെ അളവ് നമ്മൾ താഴെ നിന്നും ഏറ്റവും താഴെ നിന്നും മേലോട്ടേക്കായിട്ട് 5 ഇഞ്ച് ലെങ്ത്തിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അവിടെ തയ്യൽ തുമ്പും കവർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു 3.5 അല്ലെങ്കിൽ 4 ഇഞ്ചാണ് കിട്ടുക. അതിനുശേഷം ഇതിൻ്റെ വിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതൊരു ബോക്സായിട്ട് വരച്ചെടുത്തു. ഇതിൻ്റെ ലെങ്ത്ത് 3.5 ഇഞ്ചോ 4 ഇഞ്ചോ 5 ഇഞ്ചോ അത് നമ്മുടെ ഇഷ്ടപ്രകാരം മാർക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനി ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നേരെ പകുതിയിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതേ അളവുകൾ മറുഭാഗത്തും കിട്ടിയിട്ടുണ്ടാവും. അതൊന്ന് നന്നായിട്ട് തെളിച്ച് വരച്ച് കൊടുക്കാം. ഇനി നെക്കിൻ്റെ ഭാഗത്തും താഴെ ഭാഗത്തും പേപ്പർ ക്യാൻവാസിൽ അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അളവിൽ ഞാൻ ഇതേപോലെ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും താഴെ ഭാഗത്ത് വെച്ച് കൊടുക്കേണ്ട ആ ഒരു ബോക്സിൻ്റെ അളവിലും ക്യാൻവാസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ലൈനിങ്ങിൽ തന്നെ അയൺ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. വേറെ ഒരു തുണിയിൽ അയൺ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇതേ ലൈനിങ്ങിൽ തന്നെ അയൺ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ രണ്ട് സൈഡിലും ക്യാൻവാസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ലൈനിങ്ങിൽ തന്നെ. ഇനി നമ്മൾ ഈ ഒരു ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതേപോലെ 2-3 പിന്ന് കുത്തി വെച്ച് കൊടുത്ത ശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഈ ഒരു സെൻട്രൽ ഭാഗത്തെ തുണി കട്ട് ചെയ്ത് കളയാം. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കി ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡ് വഴി ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ താഴെ വശത്തെ ക്യാൻവാസിൻ്റെ സൈഡ് വഴി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെയും ഉൾവശത്തെ തുണി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇത് ഉൾവശത്തേക്ക് ലൈനിങ് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്ത ശേഷം നെക്ക് സൈഡിലും താഴെ ഭാഗത്തും ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ കോർണറൊക്കെ ഫിനിഷിങ്ങിൽ കിട്ടും. അതിനുശേഷം ഈ സൈഡ് വഴി ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്തൊരു ലോങ് സ്റ്റിച്ചും കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് സിബാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. ഈ ഒരു സിബിൻ്റെ തുറക്കുന്ന ഈ ഒരു ഭാഗം ഇതേപോലെ അടിവശത്തേക്കായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ കറക്റ്റ് സെൻട്രൽ ഭാഗത്ത് കൂടി കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ നെക്ക് ഭാഗത്ത് 1.5 ഇഞ്ച് താഴോട്ടേക്ക് ഈ 2 പീസും ചേർത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നെക്ക് സൈഡിൽ നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി ഭാഗത്തേക്ക് ഓപ്പൺ ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ആ ഒരു സൈഡിൽ
നമ്മൾ സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നിവർത്തി ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പോളും നമുക്ക് രണ്ട് സൈഡിലും കിട്ടിയിട്ടുണ്ട്. അത് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സിബ് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു സിബ് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫുട്ടർ മാറ്റിയിട്ട് വൺ സൈഡ് ഫുട്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സിബ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡിലേക്കും അര ഇഞ്ച് തുണി ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഈ ഒരു ഒന്നര ഇഞ്ച് കഴിഞ്ഞ് ബാക്കി ഭാഗത്തേക്കാണ് സിബ് ഓപ്പൺ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സിബിൻ്റെ നല്ല വശം നല്ല വശത്തേക്ക് തന്നെ വരത്തക്ക രീതിയിൽ ഇതേപോലെയാണ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സിബിൻ്റെ ഈ ഒരു അറ്റം തുണിയുടെ ഈ ഒരു സൈഡിൽ കൂടി ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ വഴിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് വഴി മാത്രമാണ് നമ്മളൊരു സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു കാലിഞ്ച് വിഡ്ത്തിൽ ഒരു സ്റ്റിച്ചും കൂടി രണ്ട് സൈഡിലും കൊടുക്കാം. ഈ എക്സ്ട്രാ വരുന്ന സിബിൻ്റെ ലെങ്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നമ്മളൊരു ലൈനിങ് പീസ് വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബിൻ്റെ മേൽഭാഗം ഇതേപോലെ ലൈനിങ് പീസ് വെച്ച് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സിബിൻ്റെ അരികി വശത്ത് കൂടി ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു സിബ് ഇത്രയും ഭാഗമാണ് നമുക്ക് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റുക. നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഒന്നര ഇഞ്ച് ലെങ്ത്തിൽ ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് രണ്ട് വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു ഇഞ്ച് വീതിയിലുള്ള ക്രോസ് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എത്രയാണോ ഈ ഒരു വള്ളിയുടെ വീതി നമുക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഈ ഒരു ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം സൂചിയിൽ നൂല് കോർത്തെടുത്തിട്ട് ഈ ഒരു അറ്റത്ത് ഇതേപോലെ കെട്ടിട്ട് കൊടുത്ത ശേഷം ആ ഒരു സൂചി ഉൾവശത്ത് കൂടി കടത്തിയെടുത്ത് ഈ ഒരു വള്ളി നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു വള്ളിയുടെ അറ്റത്ത് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഞാൻ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു അറ്റത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഓപ്പൺ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇതേപോലെ രണ്ട് വള്ളി റെഡിയാക്കി എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് വള്ളിയുടെയും മുറ്റത്ത് ഓരോ പീസ് വീതമാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഭാഗത്ത് മേലെ നിന്നും താഴേക്ക് 2 ഇഞ്ച് ലെങ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെ നമുക്ക് ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൗസിൻ്റെ ഏറ്റവും അറ്റത്തും ഒരു വള്ളി വീതം വെച്ച് കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത ശേഷം ആ ഒരു ഭാഗത്ത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബ്ലൗസ് ഞാനിവിടെ കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ട് ബ്ലൗസ് മുന്നേ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കംപ്ലീറ്റ് സ്റ്റിച്ചിങ്ങും വീഡിയോ ഇടാത്തത്. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് ഓരോ വള്ളി വീതം വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഈയൊരു ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് ഉണ്ടാവുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.